ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സരയൂനിട്ട് ശാരി വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക. എടി, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? അതെ, ആ പയ്യൻ ബിസിനസ്സുകൾ ഒരുപാടുള്ള കൂട്ടത്തിലാണ്. തിരക്കെന്ന് പറഞ്ഞ അങ്ങേയറ്റത്ത് തിരക്ക്. അതിനിടയിൽ നീ വിളിച്ച് ശല്യം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ ആൺകുട്ടിയാടി, അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ ശല്യം ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതെനിക്ക് ബോധ്യമായി. ദേ, അമേരിക്കയിലും ഫോറിൻ കമ്പനികളിലും ബിസിനസ്സുകൾ ഒരുപാടുള്ള കൂട്ടത്തിലായതുകൊണ്ട് അതിന് വെറുതെ നീ ബുദ്ധിമുട്ടിക്കരുത്. മനസ്സിലായോ സറിയോ? അമ്മേ, അറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതല്ലേ. ശബ്ദം കേൾക്കാമെന്ന് കരുതി വിളിച്ചതാമേ. ശബ്ദം കേൾക്കണമെങ്കിൽ നാളെ അത് പെണ്ണ് കണ്ട് കഴിഞ്ഞിട്ട് പോരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി വിളിക്കാമല്ലോ. കല്യാണം ഉറപ്പിക്കുകയും ചെയ്യാം, പെട്ടെന്ന് കല്യാണം കഴിക്കാം. അതിന് മുമ്പ് എന്തിനാ സറിയോ നീ ഈ ആക്രാന്തം കാണിച്ചത്? അമ്മ നോക്കിക്കോ, മനുവേട്ടൻ ഇനി കല്യാണം എന്നെ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരെയും കെട്ടില്ല. അത് അമ്മയ്ക്ക് അറിയാം. മോള് മനുവിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന്. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു തരുന്നേ ഇത്തിരി നോക്കിയും കണ്ടൊക്കെ ജീവിക്കാൻ. ദേ, ഇനി എടുത്തു ചാടരുത്, മനസ്സിലായോ? കോടികൾ സ്വത്തുക്കളുള്ള ആൾക്കാരാണ് മനോഹറും അവരുടെ കുടുംബമൊക്കെ. അതുകൊണ്ട് നമ്മൾ അവരുടെ വഴിക്ക് പോകേണ്ടി വരും. അവർ നമ്മുടെ വഴിക്ക് വരില്ല മോളെ എന്നൊക്കെ. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ. സോറി അമ്മേ, എന്നോട് ക്ഷമിക്ക്. ആ ശരി, സമ്മതിച്ചു. ഇനി അവൻ നാളെ പെണ്ണ് കാണാൻ വരില്ല എന്നങ്ങനെ പറഞ്ഞോടി? അങ്ങനെ പറഞ്ഞില്ല, പിന്നെ എങ്ങനെ പറഞ്ഞു? നോക്കാം, ആലോചിക്കാമെന്ന് പറഞ്ഞു. ആലോചിക്കാമെന്നോ? എൻ്റെ ഭഗവതി, എല്ലാം കഴിഞ്ഞു. ഇനി അവൻ വരുമോ വരില്ലെന്ന് എന്താ ഉറപ്പ്? വരും അമ്മേ, വരും. മനുവേട്ടൻ വരും. മനുവേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ചത്തു കളയും എന്നൊക്കെ. മോളെ, നീ ഇങ്ങനെ വാശി കാണിച്ചിട്ട് കാര്യമില്ല. നീ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചത്. ആ, എന്തായാലും ഇനി നീ സകലത്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്ക് നിന്റെ മനുവേട്ടൻ നാളെ പെണ്ണ് കാണാൻ വന്നോന്ന്. അല്ലാതെ പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. അതമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ദേ, ഞാൻ പ്രാർത്ഥിക്കും, എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും. നാളെ എൻ്റെ മനുവേട്ടൻ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സരയും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക ശാരിയും ഒപ്പം. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് മനോഹരയാണ്. മനോഹർ ആ വലിയ ബംഗ്ലാവിൽ വന്നിങ്ങനെ ഇറങ്ങുക കാറിൽ നിന്നും. അതിൽ നിന്നും ഇറങ്ങിയിട്ട് ആ വീട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കുക. ആ, നിങ്ങളാരും ആലോചിക്കണ്ട കേട്ടോ, മനോഹറിൻ്റെ വീടല്ല. മനോഹർ പോയി കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചതും അതിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് മനുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. മനുവും ചിരിച്ചു. ഇതേസമയം മനോഹർ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ആ പെണ്ണ് വാതിലടിച്ചു. അപ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവ് അങ്ങോട്ട് വന്നു. അറിയാലോ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓക്കെയാണോ? ഓക്കെയാണ് സർ, ഞങ്ങൾ റെഡിയാണ് സർ. ആ, ഇത്രയും നാളും നാടകം കളിച്ചുകൊണ്ടിരുന്നത് സ്റ്റേജിലാണ്, ഇനി ശരിക്കും റിയലായിട്ട് കളിക്കാൻ പോവുക എന്നും. അറിയാം സർ, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ആ, ദേ, നിങ്ങൾ കോടീശ്വരന്മാരായ അച്ഛനും അമ്മയും ആയിരിക്കും നാളെ. മനസ്സിലായല്ലോ, എൻ്റെ കയ്യിൽ 5 രൂപ പോലും എടുക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന ആ പെണ്ണിൻ്റെ വീട്ടിൽ ഞാനൊരു കോടീശ്വരനാ. ഫോറിൻ കമ്പനികളിൽ വരെ കോടികളുടെ വില മതിക്കുന്ന കമ്പനികളുള്ള ഞാൻ കോടീശ്വരനായ ഒരച്ഛൻ്റെ അമ്മയുടെയും മകനുമാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യും, സാറ് പേടിക്കുകയൊന്നും വേണ്ട. ആ, പിന്നെ ഇതുവരെയും ഞങ്ങൾ റിയലായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാറ് തരാമെന്ന് പറഞ്ഞത് മര്യാദക്ക് തന്നോളണം, അതൊക്കെ തരും. പക്ഷേ നിങ്ങൾ അഭിനയിച്ച് തകർക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ദേ, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് തന്നിരിക്കും, തരാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കുളമാക്കരുത്. നിങ്ങൾ കുളമാക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ എല്ലാ സ്വപ്നങ്ങളുമാണ്. മനസ്സിലായല്ലോ? ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം കോടികളുടെ സ്വത്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല, ബിസിനസ്സും അതൊക്കെ നേടിയെടുത്തിട്ട് ഒരു 1.5 വർഷം അത്രയേ സരയുവിൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കാൻ പറ്റൂ. കാരണം അതിനുള്ളിൽ അവളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ സരയുമായിട്ട് പിരിയാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അമേരിക്കയിലേക്കൊന്ന് പോകാൻ. അവിടെ ഒരു പെണ്ണിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവളെയും കെട്ടി അവളുടെ സ്വത്തുക്കളും തട്ടിയെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടേക്കെങ്കിലും. അങ്ങനെ പോയി 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 എൻ്റെ ജീവിതം ഇങ്ങനെ കോടികൾ കൊണ്ട് മൂടും. അതാണ് എൻ്റെ സ്വപ്നം എന്ന്. സാറേ, അതല്ല, നാളെ പോയി കഴിഞ്ഞ് നമ്മൾ വല്ല പ്രശ്നത്തിലും വന്ന് ചാടുമോ? നിങ്ങൾ ഒരു പ്രശ്നത്തിലും ചാടില്ല, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി. മനസ്സിലായോ? ആ, മനസ്സിലായി സാർ, ഞങ്ങൾ സാറ് പറയുന്നത് പോലെ തന്നെ അനുസരിച്ചോളാം. എന്തായാലും നാളെ ഞങ്ങൾ നല്ലൊരു അമ്മയും അച്ഛനുമായിട്ട് ഉണ്ടാവും കൂടെ. ആ, പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മര്യാദ കണിഞ്ഞോളാം കേട്ടോ എന്നും ആ പെണ്ണിനോട് മനു പറയുക ഇത് കേട്ടതും. ശരി സാർ, അതൊക്കെ ഞാനേറ്റു, എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ.
അപ്പൊ റെഡി ആയിരുന്നോ നാളെ പോകാൻ? നാളെയോ? അപ്പൊ കോട്ടയത്തൊരു കാര്യം പറഞ്ഞു വെച്ചായിരുന്നല്ലോ സാർ. ആ, അത് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങോട്ട് പോകാം. എന്തായാലും ദേ ഞാനൊരു കോടീശ്വര പ്രഭു ആകാൻ പോവുക എന്നും പറഞ്ഞ് നമ്മുടെ മനു അങ്ങോട്ട് പോവുകയാണ്. മനോഹർ പോയി കഴിഞ്ഞതും അയാളോട് അപ്പം എണ്ണ ചോദിക്കുക, അടി കിട്ടുമോ ചേട്ടാ? ആ, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാം. ആ പോകുന്നത് അങ്ങനെയുള്ളൊരു താപ്പാനെയാണല്ലോ. എന്തു ചെയ്യാനാ, ഏറ്റുപോയില്ലേ, ഇനി അടി കിട്ടിയാലും കൊള്ളേണ്ടി വരും എന്നും പറഞ്ഞ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതേ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ്. കല്യാണിയുടെ മുടിയിലെ ചടയൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക കിരൺ. കല്യാണിയും നല്ല സന്തോഷത്തോടുകൂടെ തന്നെ കണ്ണാടി നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ദീപ വന്നു. ദീപ അവരുടെ ബാക്കിൽ നിന്ന് അവർ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ദീപ വന്നത് കിരണോ കല്യാണിയോ അറിഞ്ഞില്ല. കിരണും കല്യാണിയും അറിയാതെ ഇങ്ങനെ അവർ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദീപ മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് കല്യാണി ചാടി എഴുന്നേറ്റു. അമ്മ അമ്മ എന്നും ആംഗ്യ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് കല്യാണി ഓടിച്ചെന്ന് ദീപയെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ കിരൺ ചോദിക്കുക, അമ്മ എപ്പോൾ വന്നു? ഞാൻ ദേ ഇപ്പോൾ വന്ന് കയറിയുള്ളൂ മോനെ. എന്തിനാ മോളെ ഇതൊക്കെ മോനെ കൊണ്ട് ചെയ്യിക്കുന്നേ? തലയൊക്കെ മോൾക്ക് തന്നെ ചീകിയ പോരെ. അത് കേട്ടെന്ന് കിരൺ. അയ്യോ അമ്മേ, കല്യാണി എന്നെ കൊണ്ട് ചെയ്യിച്ചൊന്നുമല്ല, ഞാൻ അവളെ നിർബന്ധമായിട്ട് പിടിച്ചിരുത്തിയിട്ട് ചെയ്തു കൊടുത്തതാ. അല്ലാതെ അവൾ ഈ കാര്യത്തിനൊന്നും എന്നെ നിർബന്ധിക്കാറില്ല. ഇത് കേട്ടതും കല്യാണി ഇങ്ങനെ അമ്മയെ നോക്കി, അതെ അമ്മേ എന്നും തലയാട്ടുകയാണ്. ഇതേസമയം കിരൺ ദീപയുടെ കയ്യിലിരിക്കുന്ന കവർ നോക്കുക. അമ്മേ ഇതെന്താ അമ്മയുടെ കയ്യിലൊരു വലിയ കവറ്? അത് പിന്നെ ഇങ്ങോട്ട് വരികയല്ലേ മോനെ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചതാ അമ്മ. ആ എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും മേടിച്ചുകൊണ്ട് വരരുതെന്ന്. ഏ, അമ്മയുടെ കയ്യിലെ പൈസയില്ല. അതിനിടയ്ക്ക് അമ്മ ഞങ്ങളെയും കൂടെ സഹായിക്കാൻ നിന്ന അമ്മയുടെ കാര്യങ്ങൾ ആര് നോക്കും? അതൊന്നും സാരമില്ല മോനെ, ഞാനിങ്ങോട്ട് വരുന്നതല്ലേ, അപ്പൊ വെറും കൈയും വീശി വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മേടിച്ചു എന്ന് കരുതിയാൽ മതി. ദേ അമ്മേ, അമ്മയെ ഇതൊക്കെ തന്ന് സഹായിക്കുന്നത് സോണിയല്ലേ, ഏ അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ദേ സഹായിക്കാനാണെങ്കിൽ ആൾക്കാർ ഒരുപാടുണ്ടമ്മേ. പക്ഷേ ഞാൻ എന്താ സഹായം വേണ്ടാന്ന് പറഞ്ഞെന്നറിയാമോ? ആരുടെ ഔദാര്യം ഇല്ലാതെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം, അതും എൻ്റെ അമ്മയുടെ എൻ്റെ അങ്കിളുടെ മുന്നിൽ. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേ ഇനി അമ്മ ഈ കാര്യം പറഞ്ഞ് ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, വെറും കൈയോടെ വരാനാണെങ്കിൽ മാത്രം വന്നാൽ മതി. ശരി മോനെ, അങ്ങനെ ആവട്ടെ. പിന്നെ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അമ്മ എന്താ കരുതിയേ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നതെന്നോ? അല്ല, ഞങ്ങൾ കഷ്ടപ്പാടിലൊന്നുമല്ല. ഇത്തിരി കഷ്ടമൊക്കെ ഉണ്ടെങ്കിലേ ഒരു സുഖം ഉണ്ടാവും. അത് മാത്രമല്ല, ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടെ തന്നെയാണ് കഴിയുന്നത്. അറിയാം മോനെ, എനിക്കത് ഇന്നത്തെ കാഴ്ച കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നമില്ലാതെ നല്ല സന്തോഷത്തിലാണ്. ആ കല്യാണി, ഇനി നീയാണോ നിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞത് ഇവിടെ ദാരിദ്ര്യമാണെന്ന്? അപ്പോൾ കല്യാണി, ഞാനല്ല എന്നും ആംഗ്യ ഭാഷയെ പറയുക. അത് കേട്ടതും ദീപ, മോനെ മോള് പറഞ്ഞില്ല മോൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ, ഇവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ എഴുതാനും വായിക്കാനൊക്കെ അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ മെസ്സേജ് വല്ലതും അയച്ചോ? ഏയ് ഇല്ല മോനെ, അവളെനിക്ക് ഒന്നും അയച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. കല്യാണിയെക്കുറിച്ച് അറിയാലോ. എന്നാ വാ അമ്മ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം എന്നും പറഞ്ഞ കല്യാണിയെ കല്യാണി ദീപയെ അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം കിരൺ ചിരിച്ചുകൊണ്ട് തന്നെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ്. വിക്രത്തിനോട് സോണി പറയുക, ആ ആ സരയുവിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞാനെന്തായാലും പോകുന്നില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ പോകുന്നേ? എനിക്കവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുമല്ല, കുറച്ച് 2 മാസം കഴിയുമ്പോൾ കല്യാണം ഉണ്ടാവുമെന്നും നിശ്ചയം ഉണ്ടാവുമെന്നൊക്കെ കേട്ടു. കല്യാണത്തിന് പോകണം, കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിശ്ചയത്തിന് ചിലപ്പോഴേ പോകുള്ളൂ. അപ്പോൾ വിക്രം, അല്ല ഈ പെണ്ണ് കാണൽ ചടങ്ങിനും നീ പോകേണ്ടതല്ലേ? പോകേണ്ടതാണ്, പക്ഷേ എൻ്റെ ഏട്ടനും എൻ്റെ കല്യാണി ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോകില്ല. അമ്മ സത്യസന്ധരെ മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മ ദുഷ്ടന്മാരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുമല്ലേ. അമ്മയുടെ ഏട്ടനാണ് പോലും. ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അമ്മ അറിയുന്നില്ലല്ലോ. അതറിഞ്ഞിരുന്നെങ്കിലല്ലേ അമ്മ ആരാണ് നിരപരാധി എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതതുമില്ല, അവിടെ ചെന്നാൽ എൻ്റെ ഏട്ടനെയും കല്യാണിയെയും കുറ്റപ്പെടുത്തും. അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദേ എൻ്റെ ഏട്ടനെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഏട്ടനൊരു ഭാഗത്ത് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും കണക്കൂട്ടലുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആര് നശിപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല. ആ സരയു അവൾ എങ്ങോട്ടെങ്കിലും കല്യാണം കഴിച്ച് പോട്ടെ, എനിക്ക് അത്രയേ ഉള്ളൂ. അത് കേട്ടതും നമ്മുടെ വിക്രം, അതെ ദേ കല്യാണിയും കിരണേട്ടനും ഇല്ലാന്ന് കരുതി കല്യാണത്തിന് നീ പോകാതിരിക്കരുത്. എനിക്കറിയാടാ എൻ്റെ ഏട്ടനും കല്യാണിയും നല്ല മനസ്സുള്ളവരാ, അവരുടെ നന്മയൊന്നും കാണാൻ ആർക്കും പറ്റില്ല. ഏ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലും അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലും ഓടിയെത്തുന്നത് എൻ്റെ ഏട്ടനും എൻ്റെ കല്യാണിയായിരിക്കും. അതൊക്കെ നിന്നെ പോലുള്ള വേറെ ആർക്കും മനസ്സിലാവേയില്ല.
സാരമില്ല, അതൊക്കെ മനസ്സിലാകുന്ന ഒരു ദിവസം വരും, അന്നേരം നിനക്കൊക്കെ എല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞ് സോണി അവിടെ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് വിക്രത്തെയാണ് കാണിക്കുന്നത്. സോണി പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് താഴെ സോഫയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പ്രകാശം വന്നു. എടാ മോനെ, ആ സരയൂരെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് അറിഞ്ഞത് കോടീശ്വരനാണെന്നാണ് കേട്ടത്. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ദേ അവളുടെ കല്യാണം നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടും. നീ ചെന്ന് പറയണം സോണിയോട് ആ സോണിക്കുള്ള ഭാഗം എഴുതി മേടിക്കാൻ. അത് കേട്ടതും വിക്രം, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, സോണി കല്യാണത്തിന് പോകുന്നില്ല എന്നാ പറയുന്നത്. എടാ പോകുന്നില്ലെങ്കിൽ വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് പോകാമല്ലോ, എന്നിട്ട് ചോദിക്കാമല്ലോ, കിരണിനോടല്ലേ ദേഷ്യമുള്ളൂ, അല്ലാതെ സോണിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അച്ഛാ എനിക്ക് പേടിയാ, എങ്ങനെ സോണിയോട് പറയണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എടാ മോനെ, ദേ സരയു അറിയാലോ അവളെ ബുദ്ധിയുള്ളവളാ, അതുകൊണ്ട് എല്ലാം തട്ടിയെടുക്കാൻ നോക്കും. അത് നീ സമ്മതിക്കരുത്. നിനക്ക് ആവശ്യമുള്ളത് നീ ഇങ്ങോട്ട് മേടിച്ചേക്കണം. കാരണം വെറുതെ എല്ലാം സരയുവിന് എഴുതി കൊടുത്ത നീ എന്ത് ചെയ്യും? നിന്നോടുള്ള ദേഷ്യം പോലും ഇപ്പോൾ അത് രൂപയ്ക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് തരുമെന്ന് വരെ സംശയ, ചിലപ്പോൾ സോണിക്ക് കൊടുക്കുമായിരിക്കും. നിനക്ക് തരുമില്ലെന്നൊന്നും ഉറപ്പില്ല, എന്നാലും നീ സോണിയെ നിർബന്ധിക്കണം സ്വത്തുക്കൾ ചോദിക്കാൻ, കേട്ടോ എന്നൊക്കെ പ്രകാശൻ വിക്രത്തെ ഉപദേശിക്കുകയാണ്. ഇതേ സമയം ദീപം നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മൂങ്ങ ഓ വരുന്നുണ്ട്, ദേ കെട്ടില്ലമ്മ എന്നും. അപ്പോഴേക്കും ദീപകത്ത് കയറി, ഓ ദേ കഷ്ടകാലം പിടിച്ച മകളെയും മരുമോനെയും കാണാൻ പോയതായിരിക്കും. അതെ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ നീ കൈ നിറയെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടല്ലോ. എടി നിന്നെ സഹായിക്കുന്നത് സോണിയല്ലേ, ഇനി അതും കൂടെ ആ കിരണിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലേ ഒരിക്കലും ഇനി സോണിയെയും വീട്ടിൽ കയറ്റില്ല. മനസ്സിലായോ നിനക്ക്? അതൊന്നും എനിക്കറിയണ്ട, സോണിയെ വീട്ടിൽ കയറ്റോ ഇല്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്തായാലും എൻ്റെ മോനും മോളും മരുമോനും മോളും നല്ല സ്നേഹത്തോടെ കഴിയുന്നതെന്ന് എനിക്കറിയാം. നല്ല സ്നേഹത്തോടെയാണെന്നോ ഇത്രയും പട്ടിണിയിലോ? അതെ, അവരുടെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ മോളെയും മരുമോനെയും കാണാൻ പോകും, ചിലപ്പോൾ പോയില്ലാന്നിരിക്കും. അതൊന്നും തടയാൻ നിങ്ങൾ ശ്രമിക്കേണ്ട, മനസ്സിലായോ? എന്നിട്ട് എന്താടി കഞ്ഞിക്കൂടെ വകയില്ലാതെ നിന്റെ മോൾ അവിടെ വിഷമിച്ചിരിക്കണോ? ആര് പറഞ്ഞു കഞ്ഞിക്കൂടെ വകയില്ലാന്ന്? കഞ്ഞിക്ക് വകയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ സ്നേഹത്തിന് ഒട്ടും കുറവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയും അവര്. ദേ അവരെ കണ്ടു പഠിക്കണം, ഇവനും കാദംബരിയൊക്കെ, മനസ്സിലായോ എന്നും പറഞ്ഞ് ദീപ അകത്തേക്ക് പോയി. ദീപ പോയി കഴിഞ്ഞതും പ്രകാശൻ നന്നായിട്ടിങ്ങനെ ആലോചിക്കുക, നശിക്കണമെന്ന് കരുതിയവർ നശിക്കുന്നില്ല, പക്ഷേ നശിപ്പിക്കണം മോനെ. നമുക്കിപ്പോൾ പ്രാധാന്യം സ്വത്തുക്കളാ, എങ്ങനെയെങ്കിലും സോണിയോട് പറഞ്ഞ് ആ സ്വത്തുക്കൾ നീ നേടിയെടുക്കണം, മനസ്സിലായോ എന്നും. ഇത് കേട്ടതും വിക്രം, ഞാൻ എന്ത് ചെയ്യാനാ? എടാ നിൻ്റെ ഈ ചോദ്യമാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്തെങ്കിലും നീ ചെയ്യണം, നിൻ്റെ ഭാര്യയല്ലേ സോണി, അപ്പോൾ അവളുടെ സ്വത്തുക്കൾ മേടിച്ചെടുക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നീ ചെയ്തിരിക്കണം മോനെ എന്നും. നോക്കട്ടെ ഞാൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ഇവിടെ നിൽക്കുക. പ്രകാശൻ നന്നായിട്ട് ആലോചിക്കുകയാണ്. അവർ തമ്മിൽ ജീവിക്കാൻ അനുവദിക്കരുത്, ഒരിക്കലും സ്നേഹത്തോടെ കഴിയാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ സരയുവിൻ്റെ വീട്ടിൽ കാറിലെത്തി. സരയു ടെറസിൻ്റെ മുകളിൽ നിന്നും നല്ല അണിഞ്ഞൊരുങ്ങി നിന്നും നോക്കുക. സന്തോഷം ഇങ്ങനെ മുഖത്ത് നിറഞ്ഞു നിൽക്കുക, ഭയങ്കര ചിരി. അപ്പോൾ മനോഹർ കാറ് നിർത്തിയിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയും അച്ഛനുമായിട്ട് അഭിനയിക്കാൻ വന്നവരോട്, അതെ കുളമാക്കരുത് കേട്ടോ. ഏയ് ഇല്ല സാർ, ഞങ്ങൾ കുളമാക്കൊന്നുമില്ല. സാറിനെ അമ്മയും അച്ഛനായിട്ട് ഞങ്ങൾ അതിമനോഹരമായിട്ട് കലക്കും. ദേ കലക്കുകയൊന്നും വേണ്ട, നല്ലോണം അഭിനയിച്ചാൽ മതി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, കോടിക്കണക്കിന് സ്വത്തുള്ള വീട്ടിലെ പെൺകുട്ടിയാ, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങളാണ് അതൊക്കെ സൂക്ഷിക്കേണ്ടത്. ഞങ്ങൾ സൂക്ഷിച്ചോളാം സാർ, നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാന്നേ എന്നൊക്കെ ആ പെണ്ണ് പറയുക. ഇത് കേട്ടതും ദേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അവിടെ നിന്ന് എൻ്റെ മമ്മിയും ഡാഡിയുമായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കോട്ടയം ആ ഭാഗത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോലും പോകരുത്, കാരണം അവിടെ എൻ്റെ അച്ഛനും അമ്മയും വേറെയാണ്. മനസ്സിലായല്ലോ? ആ മനസ്സിലാവുന്നുണ്ട് സാർ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും, അഭിനയിച്ച് തകർക്കും സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു, വാ വാ ഇറങ്ങി വാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കാറിൽ നിന്നിറങ്ങിയതും പിന്നാലെ അച്ഛനും ഇറങ്ങി, അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആളും ഇറങ്ങി. അയാൾ ഇറങ്ങിയതും നമ്മുടെ സരയുവിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും രാഹുലും നമ്മുടെ രൂപയും പുറത്തേക്ക് ഇറങ്ങി വന്നു. രൂപ അവരെ നോക്കി ചിരിക്കുക. അതെ, നല്ലവരെ രൂപയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, ചീത്തവരെയും അങ്ങനെ തന്നെ.
വന്ന് നിൽക്കുന്നത് കോടികളുടെ ബിസിനസ് ഉള്ളവരാണെന്ന് കരുതിയിട്ടാണ് രൂപ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത് രാഹുലും സന്തോഷത്തോടെ. അപ്പൊ രൂപ ഇതെന്താ വന്ന കാര്യം തന്നെ നിന്നത്, വാ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. അത് കേട്ടതും സരയി ഓടി താഴേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ മനോഹറും മനോഹറിന്റെ അമ്മയായിട്ടും അച്ഛനെയായിട്ടും അഭിനയിക്കാൻ വന്നവരും കൈയും പിടിച്ച് സ്ലോ മോഷനിൽ നടന്നു വരികയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനെ കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.